പേര് പറഞ്ഞോളൂ. മാഡം, എൻ്റെ പേര് സജീവൻ. അതെ സജീവ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 20-25 വയസ്സിനിടയിലുള്ള പെൺകുട്ടികൾ. അപ്പോൾ ഒരുപാട് ലോകവൈവരവും പക്വതയിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കരുതി അവരുടെ പ്രശ്നം എന്താണെന്ന് സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കുകയും അതുപോലെ അവരുടെ പ്രശ്നത്തിന് വേണ്ട പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്തിനാണ് വിളിച്ചത്? അല്ല മാഡം, ഒരു സ്ത്രീയെ പറ്റിയാണ് പരാതി പറയാറുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ വിളിച്ചത്. അത് ശരി, ഇത്രയും കാലം നിങ്ങളെ പീഡനം സഹിച്ചതും പോരായിട്ട് ഇനി നിങ്ങൾ സ്ത്രീകൾക്കെതിരെ പരാതി പറയാനും തുടങ്ങിയോ? ആ, കൊറേ കാലം നിങ്ങളെ നമ്മള് സഹിച്ചില്ലേ, ഇനി നിങ്ങളും കുറച്ച് അനുഭവിക്ക്. ഒന്ന് വെച്ചിട്ട് പോടുവായിരുന്നു. ഓരോന്ന് രാവിലെ തന്നെ വിളിച്ചോളൂ, മനുഷ്യന്മാരെ സ്വസ്ഥത കളയാൻ വേണ്ടിട്ട്. അടുത്ത കോള് കണക്ട് ചെയ്തട്ടെ. ഹലോ, ഹലോ, ഹലോ മാഡം, എൻ്റെ പേര് സ്മിത. ഹലോ. ആ സ്മിത, എന്താ പരാതി പറയൂ. ഹലോ മാഡം, ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താ പരാതി പറ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ, ഹലോ മാഡം, എൻ്റെ പേര് സ്മിത. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ മാഡം, എൻ്റെ പേര് സ്മിത. ഹലോ, ഹലോ, ഹലോ സ്മിത, കേൾക്കുന്നുണ്ട്, എന്താ പരാതി പറയൂ. ഹലോ, 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 കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെന്താ നിങ്ങൾക്ക് മാത്രം കേൾക്കാത്തത്? ഇതിനു മുമ്പേ വിളിച്ചാൽ നല്ലോണം കേട്ടിട്ടാണല്ലോ പോയത്. ഹലോ മാഡം, എൻ്റെ പേര് സ്മിത. എന്തോ റേഞ്ചിൻ്റെ പ്രോബ്ലം ആയിരുന്നു, ഇതുവരെ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാഡം, മാഡത്തിന് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവിയിൽ കുരുവൊന്നുമില്ല, എനിക്ക് നന്നായി കേൾക്കുന്നുണ്ട്. അല്ല മാഡം, എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. എവിടെയാ കേൾക്കുക? ഏത് നേരം ചെവിയിൽ അതും തിരികിട്ടല്ലേ നടക്കുന്ന ഇപ്പോഴത്തെ പിള്ളമാർ. പിന്നെ എവിടെയോ ചെവി കേൾക്കുക, ചെവിയെല്ലാം അടിച്ചു പോയിരിക്കും. അല്ല മാഡം, അതെന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇനിയെല്ലാം എന്താ വേണ്ടേന്നറിയാം? പച്ച മട്ടിലെടുത്ത് നല്ല പിടപെടുക്കണം. എൻ്റെ കയ്യിലാട്ട് കിട്ടണം നിന്നെ, അപ്പം തീരും നിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ. ആ എന്താ പരാതി, എന്താ പറ? അത് മാഡം, എനിക്ക് പരാതിയൊന്നും ഇല്ല മാഡം. പരാതിയൊന്നും ഇല്ലേ, പിന്നെന്തിനാ വിളിച്ചേ? അല്ല, ഞാൻ എൻ്റെ അമ്മായിയമ്മക്കെതിരെ ഒരു പരാതി തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പക്ഷേ നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി എൻ്റെ അമ്മായിയമ്മയ്ക്ക് എത്ര പാപമാണ്. ആ പരാതിയിലേ പോയി കിടന്ന് അനുഭവിച്ചു. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു പരാതിയുമായി വിളിച്ച പെൺകുട്ടിയെ എത്ര പെട്ടെന്ന്, നിമിഷ നേരം കൊണ്ടല്ലേ ഒരു പരാതിയില്ലാതെ നമ്മൾ തിരിച്ചയച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും, എല്ലാ സ്ത്രീകളുടെയും പരാതി ഇല്ലാതാക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.